പുറപ്പാട് 28-ാം അധ്യായം. പുരോഹിത വസ്ത്രങ്ങൾ. പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരായ നാദാബ്, അബിഹു, എലയാസർ, ഇത്താമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് വിളിക്കുക. നിന്റെ സഹോദരനായ അഹരോന് മഹിമയും അഴകും നൽകുന്നതിന് അവനുവേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക. അഹരോനെ എന്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക. അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ്: ഉരസ്ത്രാണം, എഫോദ്, നിലയങ്കി, ചിത്രത്തയ്യലുള്ള അങ്കി, തലപ്പാവ്, അരപ്പട്ട. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹരോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ. സ്വർണനൂൽ, നീലം, ധൂമ്രം, കടും ചെമ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ അവർ ഉപയോഗിക്കണം. സ്വർണനൂൽ, നീലം, ധൂമ്രം, കടും ചെമ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായി അവർ എഫോദ് നിർമ്മിക്കണം. അതിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് അതിൽ രണ്ട് തോൾവാറുകൾ പിടിപ്പിക്കണം. എഫോദ് കെട്ടിയുറപ്പിക്കാനായി അതിന്മേലുള്ള പട്ടയും സ്വർണനൂൽ, നീലം, ധൂമ്രം, കടും ചെമ്പ് നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ധമായി നിർമ്മിച്ചതായിരിക്കണം. രണ്ട് വൈഢൂര്യ കല്ലുകൾ എടുത്ത് അവയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം. അവരുടെ പ്രായക്രമമനുസരിച്ച് ഓരോ കല്ലിലും 6 പേരുകൾ വീതം കൊത്തുക. രത്നശില്പി മുദ്ര കൊത്തുന്നതുപോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം. കല്ലുകൾ സ്വർണ തകിടിൽ പതിക്കണം. ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായി അവ എഫോദിന്റെ തോൾവാറുകളിൽ ഉറപ്പിക്കണം. അവരുടെ പേരുകൾ കർത്താവിന്റെ മുൻപിൽ ഒരു സ്മാരകമായി അഹരോൻ തന്റെ ഇരു തോളുകളിലും വഹിക്കട്ടെ. രത്നം പതിക്കാനുള്ള തകിടുകൾ സ്വർണം കൊണ്ടുണ്ടാക്കുക. തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത രണ്ട് തുടലുകൾ നിർമ്മിച്ച് അവ സ്വർണ തകിടുകളുമായി യോജിപ്പിക്കുക. ന്യായവിധിയുടെ ഉരസ്ത്രാണം ചിത്രപ്പണികളോടെ നിർമ്മിക്കണം. അത് എഫോദ് എന്ന പോലെ സ്വർണനൂൽ, നീലം, ധൂമ്രം, കടും ചെമ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് സമചതുരത്തിൽ 2 മടക്കുള്ളതായിരിക്കണം. അതിന് 1 ചാൺ നീളവും 1 ചാൺ വീതിയും വേണം. അതിനുമേൽ 4 നിര രത്നങ്ങൾ പതിക്കണം. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഢൂര്യം. രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം. മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. നാലാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. രത്നങ്ങളെല്ലാം സ്വർണ തകിടിലാണ് പതിക്കേണ്ടത്. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് 12 രത്നങ്ങൾ ഉണ്ടായിരിക്കണം. ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നത്തിലും മുദ്ര പോലെ കൊത്തിയിരിക്കണം. ഉരസ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിയണം. സ്വർണം കൊണ്ട് 2 വളയങ്ങൾ നിർമ്മിച്ച് ഉരസ്ത്രാണത്തിന്റെ മുകളിലത്തെ 2 മൂലകളിൽ ഘടിപ്പിക്കണം. ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള 2 വളയങ്ങളിലൂടെ 2 സ്വർണ തുടലുകൾ ഇടണം. തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ രത്നം പതിച്ച സ്വർണ തകിടുകളിൽ ഘടിപ്പിച്ച എഫോദിന്റെ തോൾവാറിന്റെ മുൻഭാഗവുമായി ബന്ധിക്കണം. 2 സ്വർണ വളയങ്ങൾ പണിത് അവ ഉരസ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിക്കണം. 2 സ്വർണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിന്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിക്കണം. ഉരസ്ത്രാണത്തിന്റെയും എഫോദിന്റെയും വളയങ്ങൾ ഒരു നീലച്ചരടുകൊണ്ട് ബന്ധിക്കണം. അപ്പോൾ ഉരസ്ത്രാണം എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോവുകയില്ല. അഹരോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കുത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രാണം ധരിക്കണം. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും. ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ ഉറീം, തുമ്മീം എന്നിവ നിക്ഷേപിക്കുക. അഹരോൻ കർത്താവിന്റെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അവ അവന്റെ മാറിലുണ്ടായിരിക്കണം.
അങ്ങനെ അഹരോൻ തന്റെ മാറിൽ ഇസ്രായേലിന്റെ ന്യായവിധി കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരം വഹിക്കട്ടെ. എഫോദിന്റെ നിലയങ്കി നീല നിറമായിരിക്കണം. തല കടത്താൻ അതിനു നടുവിൽ ദ്വാരമുണ്ടായിരിക്കണം. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ നെയ്തെടുത്ത ഒരു നാട ദ്വാരത്തിന് ചുറ്റും തുന്നിച്ചേർക്കണം. നിലയങ്കിയുടെ വിളിമ്പിന് ചുറ്റും നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ നിറങ്ങളിൽ മാതള നാരങ്ങകളും തുന്നിച്ചേർക്കണം. അവയ്ക്കിടയിൽ സ്വർണമണികൾ ബന്ധിക്കണം. ഒന്നിടവിട്ടായിരിക്കണം സ്വർണമണികളും മാതള നാരങ്ങകളും തുന്നിച്ചേർക്കുന്നത്. അഹരോൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് ധരിക്കണം. അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കട്ടെ. ഇല്ലെങ്കിൽ അവൻ മരിക്കും. തനി സ്വർണം കൊണ്ട് ഒരു തകിടുണ്ടാക്കി അതിന്മേലൊരു മുദ്രയെന്ന പോലെ കർത്താവിന് സമർപ്പിതനെന്ന് കുത്തിവെക്കുക. ഒരു നീല ചരടുകൊണ്ട് അത് തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കണം. അഹരോൻ അത് നെറ്റിയിൽ ധരിക്കണം. അങ്ങനെ ഇസ്രായേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ. കാണിക്കകൾ കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യമാകേണ്ടതിന് ആ തകിട് അഹരോന്റെ നെറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് ഒരു അങ്കിയുണ്ടാക്കി അത് ചിത്രത്തുന്നലാൽ അലങ്കരിക്കണം. നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവും ചിത്രാലങ്കൃതമായ അരപ്പട്ടയും ഉണ്ടാക്കണം. അഹരോന്റെ പുത്രന്മാർക്ക് മഹിമയും അഴകും ഉണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം. ഇവയെല്ലാം നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും നീ അണിയിക്കുക. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേചിച്ച് നിയോഗിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുക. അവരുടെ നഗ്നത മറയ്ക്കാൻ ചണത്തുണി കൊണ്ട് അരമുതൽ തുടവരെയെത്തുന്ന കാൽച്ചട്ടകൾ ഉണ്ടാക്കണം. അഹരോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം. ഇല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരുകയും മരിക്കുകയും ചെയ്യും. ഇത് അഹരോനും സന്തതികൾക്കും എന്നേക്കുമുള്ള നിയമമാണ്. പുറപ്പാട് 29 അഭിഷേകക്രമം. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ നിയോഗിക്കാൻ നീ ചെയ്യേണ്ടതിതാണ്. ഒരു കാളക്കുട്ടിയെയും ഊനമറ്റ രണ്ട് മുട്ടാടിനെയും തിരഞ്ഞെടുക്കുക. പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത് മയം വരുത്തിയ പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്തെ അപ്പം ഇവ സജ്ജമാക്കുക. ഇവയെല്ലാം ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കണം. അവ ഒരു കുട്ടയിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടുമൊപ്പം കൊണ്ടുവരിക. നീ അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക. അങ്കി, എഫോദിന്റെ നിലയങ്കി, എഫോദ്, ഉരസ്ത്രാണം, എഫോദിന്റെ ചിത്രത്തയ്യലുള്ള അരപ്പട്ട എന്നിവ അഹരോനെ അണിയിക്കണം. അവന്റെ തലയിൽ തലപ്പാവും തലപ്പാവിന്മേൽ വിശുദ്ധ കിരീടവും വയ്ക്കണം. അനന്തരം തൈലം തലയിലൊഴിച്ച് അവനെ അഭിഷേചിക്കുക. അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ ധരിപ്പിക്കുക. നീ അവരെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം. ശാശ്വതമായ നിയമമനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹരോനെയും അവന്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം. അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന് മുൻപിൽ കൊണ്ടുവരണം. അഹരോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വയ്ക്കണം. കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്ന് കുറേയെടുത്ത് വിരൽ കൊണ്ട് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. കുടൽ പൊതിഞ്ഞുള്ള മേദസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അവയിന്മേലുള്ള മേദസ്സുമെടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. എന്നാൽ കാളക്കുട്ടിയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. ഇത് പാപപരിഹാര ബലിയാണ്. മുട്ടാടുകളിൽ ഒന്നിനെ മാറ്റി നിർത്തണം. അഹരോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വയ്ക്കട്ടെ. അതിനെ കൊന്ന് രക്തമെടുത്ത് ബലിപീഠത്തിന് ചുറ്റുമൊഴിക്കണം. അതിനെ കഷ്ണങ്ങളായി മുറിച്ചതിനു ശേഷം അതിന്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകണം.
ഇവ മറ്റു കഷ്ണങ്ങളുടെയും തലയുടെയും കൂടെ വെക്കണം. മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹനബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. അനന്തരം അടുത്ത മുട്ടാടിനെയും കൊണ്ടുവരണം. അഹരോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വെക്കണം. അതിനെ കൊന്ന് രക്തത്തിൽ കുറച്ചെടുത്ത് അഹരോന്റെയും പുത്രന്മാരുടെയും വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തു കൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടുകയും ബാക്കി ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കുകയും വേണം. ബലിപീഠത്തിലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹ്റോന്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. അങ്ങനെ അവനും പുത്രന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും. അതിനുശേഷം നീ മുട്ടാടിന്റെ മേദസ്സും കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേദസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അതിന്മേലുള്ള മേദസ്സും വലത്തെ കുറകും എടുക്കണം. കാരണം അത് അഭിഷേകത്തിനുള്ള മുട്ടാടാണ്. കർത്താവിന്റെ സന്നിധിയിൽ വച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത് മയം വരുത്തിയ ഒരപ്പവും നേർത്ത ഒരപ്പവും എടുക്കണം. ഇവയെല്ലാം അഹ്റോന്റെയും പുത്രന്മാരുടെയും കരങ്ങളിൽ വച്ച് കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അനന്തരം അത് അവരുടെ കൈകളിൽ നിന്ന് വാങ്ങി ദഹനബലിയോടൊന്നിച്ച് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹനബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. അഹ്റോന്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിന്റെ നെഞ്ചെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്യുക. ഇത് നിന്റെ ഓഹരിയായിരിക്കും. അഭിഷേകത്തിനായി അർപ്പിക്കുന്ന മുട്ടാടിൽ നിന്ന് നീരാജനം ചെയ്ത നെഞ്ചും കുറകും വിശുദ്ധീകരിച്ച് അഹ്റോനും പുത്രന്മാർക്കുമായി മാറ്റിവെക്കണം. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും നിയമപ്രകാരം എന്നും ലഭിക്കേണ്ട അവകാശമാണിത്. ഇസ്രായേൽ ജനം സമാധാന ബലിയിൽ നിന്ന് നീരാജനം ചെയ്ത് കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചയും അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവനുശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും. അവർ പുരോഹിതരായി അഭിഷിക്തരാകുന്നതും നിയോഗിക്കപ്പെടുന്നതും അവ ധരിച്ചുകൊണ്ടായിരിക്കണം. അവന്റെ സ്ഥാനത്ത് പുരോഹിതനാകുന്ന അവന്റെ പുത്രൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് സമാഗമ കൂടാരത്തിൽ വരുമ്പോൾ 7 ദിവസം അത് ധരിക്കണം. അഭിഷേകത്തിനർപ്പിക്കുന്ന മുട്ടാടിന്റെ മാംസമെടുത്ത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് വേവിക്കണം. മുട്ടാടിന്റെ മാംസവും കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് ഭക്ഷിക്കണം. തങ്ങളുടെ അഭിഷേകത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും വേളയിൽ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ അവർ മാത്രം ഭക്ഷിക്കട്ടെ. അവ വിശുദ്ധമാകയാൽ അന്യർ ഭക്ഷിക്കരുത്. അഭിഷേകത്തിന് വേണ്ടിയുള്ള മാംസമോ അപ്പമോ പ്രഭാതത്തിൽ അവശേഷിക്കുന്നെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു കളയണം. അത് വിശുദ്ധമാകയാൽ ഭക്ഷിക്കരുത്. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അഹ്റോനോടും പുത്രന്മാരോടും അനുവർത്തിക്കുക. അവരുടെ അഭിഷേക കർമ്മം 7 ദിവസം നീണ്ടു നിൽക്കണം. പാപപരിഹാര ബലിയായി ഓരോ ദിവസവും ഓരോ കാളക്കുട്ടിയെ അർപ്പിക്കണം. ബലിപീഠത്തിൽ പരിഹാര ബലി അർപ്പിക്കുക വഴി അതിൽ നിന്ന് പാപം തുടച്ചു നീക്കപ്പെടും. അനന്തരം അതിനെ അഭിഷേചിച്ച് വിശുദ്ധീകരിക്കുക. 7 ദിവസം പരിഹാര ബലി നടത്തി ബലിപീഠത്തെ ശുദ്ധീകരിക്കുക. അപ്പോൾ ബലിപീഠം അതിവിശുദ്ധമാകും. ബലിപീഠത്തെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും. അനുദിന ബലികൾ. ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടത് ഇവയാണ്. 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം. 1 പ്രഭാതത്തിലും മറ്റേതിനെ സായാഹ്നത്തിലുമാണ് അർപ്പിക്കേണ്ടത്. 1 ആട്ടിൻകുട്ടിയോടൊപ്പം 1/4 ഹിൻ ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴച്ച 1/10 ഏഫ മാവും പാനീയബലിയായി 1/4 ഹിൻ വീഞ്ഞും സമർപ്പിക്കണം. പ്രഭാതത്തിൽ എന്നപോലെ സായാഹ്നത്തിൽ 2 ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടും പാനീയബലിയോടുമൊത്ത് സുഗന്ധവാഹിയായ ദഹനബലിയായി കർത്താവിനർപ്പിക്കണം. ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ സന്നിധിയിൽ തലമുറ തോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹനബലിയാണിത്. അവിടെ വെച്ച് ഞാൻ ഇസ്രായേൽ ജനതയെ സന്ദർശിക്കും. എന്റെ മഹത്വത്താൽ അവിടം വിശുദ്ധീകരിക്കുകയും ചെയ്യും. സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധീകരിക്കും. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ വിശുദ്ധീകരിക്കും.
ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ വസിക്കും. അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. പുറപ്പാട് 30 ധൂപപീഠം. ധൂപാർപ്പണത്തിനായി കരുവേലമരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം. അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും 1 മുഴം, ഉയരം 2 മുഴം. കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരിക്കണം. മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിയണം. മുകൾ വശത്ത് ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരുകുപാളി പിടിപ്പിക്കണം. അതിന് കീഴേ 2 മൂലകളിലും ഓരോ സ്വർണവളയം പിടിപ്പിക്കണം. മറുവശത്തും ഇപ്രകാരം ചെയ്യണം. അവ പീഠത്തെ വഹിക്കാനുള്ള തണ്ടുകളിടുന്നതിനാണ്. തണ്ടുകൾ കരുവേല മരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷ്യപേടകത്തിന് മുകളിലുള്ള കൃപാസനത്തിൻ്റെയും സാക്ഷ്യപേടകത്തെ മറയ്ക്കുന്ന തിരശീലയുടെയും മുൻപിൽ അത് സ്ഥാപിക്കണം. ഓരോ പ്രഭാതത്തിലും വിളക്കുകൾ ഒരുക്കുമ്പോൾ അഹ്റോൻ പീഠത്തിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കണം. സായാഹ്നത്തിൽ ദീപം കൊളുത്തുമ്പോഴും അവൻ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കട്ടെ. തലമുറ തോറും എന്നേക്കും കർത്താവിൻ്റെ മുൻപിൽ ഈ ധൂപാർപ്പണം നടക്കണം. അവിശുദ്ധ ധൂപമോ ദഹനബലിയോ ധാന്യബലിയോ അതിന്മേൽ നീ അർപ്പിക്കരുത്. ദ്രാവക നൈവേദ്യവും ഒഴിക്കരുത്. പാപപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിലൊരിക്കൽ അഹ്റോൻ അതിൻ്റെ കൊമ്പുകളിൽ പരിഹാര കർമ്മം അനുഷ്ഠിക്കണം. തലമുറ തോറും ഇപ്രകാരം ചെയ്യണം. ഇത് കർത്താവിന് അതിവിശുദ്ധമാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് 1 ഷെക്കൽ വീതം കർത്താവിന് കാണിക്കയായി കൊടുക്കണം. 1 ഷെക്കൽ 20 ഗേര. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന 20 വയസ്സും അതിനുമേലും പ്രായമുള്ള ഓരോ വ്യക്തിയും ഈ കാണിക്ക കർത്താവിന് നൽകണം. പാപപരിഹാരത്തിനായി കർത്താവിന് ഈ കാണിക്ക നൽകുമ്പോൾ 1 ഷെക്കൽ മാത്രമേ നൽകാവൂ. ധനികൻ കൂടുതലോ ദരിദ്രൻ കുറവോ കൊടുക്കാൻ പാടില്ല. ഇസ്രായേൽ ജനത്തിൽ നിന്ന് പാപപരിഹാരത്തുക സ്വീകരിച്ച് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കണം. അങ്ങനെ നിങ്ങൾക്ക് പാപപരിഹാരത്തിനുതകം വിധം അത് ഇസ്രായേൽ ജനത്തെ കർത്താവിൻ്റെ സ്മരണയിൽ കൊണ്ടുവരും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഓടുകൊണ്ട് ഒരു ക്ഷാളന പാത്രം നിർമ്മിക്കണം. അതിൻ്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം. അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് വയ്ക്കണം. അതിൽ വെള്ളമൊഴിക്കണം. അഹ്റോനും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടിയാണത്. അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം. അല്ലെങ്കിൽ അവർ മരിക്കും. മരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം. ഇത് അവർക്കെന്നേക്കുമുള്ള ഒരു കൽപ്പനയാണ്, അവനും അവൻ്റെ സന്തതികൾക്കും തലമുറ തോറുമുള്ള കൽപ്പന. അഭിഷേക തൈലം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക. വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കലിൻ്റെ കണക്കനുസരിച്ച് 500 ഷെക്കൽ ശുദ്ധമായ മീറയും 250 ഷെക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും 250 ഷെക്കൽ സുഗന്ധ സസ്യവും 500 ഷെക്കൽ അമരിപ്പട്ടയും 1 ഹിൻ ഒലിവെണ്ണയും എടുക്കുക. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലമുണ്ടാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും. സമാഗമ കൂടാരവും സാക്ഷിപേടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം. മേശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും ധൂപപീഠവും ദഹനബലിപീഠവും ഉപകരണങ്ങളും ശാളനപാത്രവും അതിൻ്റെ പീഠവും നീ അഭിഷേചിക്കണം. ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം. അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും.
പുരോഹിതരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ച് നിർത്തുകയും ചെയ്യുക. നീ ഇസ്രായേൽക്കാരോട് പറയണം, ഇത് തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും. ഇത് സാധാരണക്കാരുടെ മേൽ ഒഴിക്കരുത്. കൂട്ടുവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലമുണ്ടാക്കുകയും അരുത്. ഇത് വിശുദ്ധമാണ്. നീ ഇതിനെ വിശുദ്ധമായി കരുതണം. ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരൻ്റെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോടരുളി ചെയ്തു, ദേവദാരു തൈലം, നറുംപശ, ഗുൽഗുലു, കുന്തിരുക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി എടുക്കുക. സുഗന്ധ തൈലം നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പും ചേർത്ത് ധൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുക. അതിൽ നിന്ന് കുറേയെടുത്ത് നേർമയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യപേടകത്തിന്റെ മുൻപിൽ വയ്ക്കുക. അതിനെ ഏറ്റവും പവിത്രമായി കരുതണം. നിങ്ങൾക്കു വേണ്ടി ഈ ചേരുവ കണക്കനുസരിച്ച് സുഗന്ധദ്രവ്യം ഉണ്ടാക്കരുത്. കർത്താവിന് വിശുദ്ധമായ ഒന്നായി ഇതിനെ കരുതണം. പരിമളത്തിനു വേണ്ടി ആരെങ്കിലും അതുണ്ടാക്കിയാൽ അവൻ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം.